അത്യുന്നതനായ കർത്താവേ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ അർപ്പിക്കുന്നതും എത്ര ശ്രേഷ്ഠം. ദശതന്ത്രി നാദത്തോടു കൂടിയും കിന്നരം വീണയും വീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. പരമപിതാവായ ദൈവത്തിന് പ്രിയപുത്രനായ മിശിഹ ബലിയർപ്പിക്കുന്ന ഈ അനുഗ്രഹീത വേളയിൽ ദിവ്യമണവാളന്റെ മുന്തിരിത്തോട്ടത്തിൽ 24 വർഷക്കാലം പൂർത്തിയാക്കി രജത ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കാൻ നന്ദിയുടെ ബലിയർപ്പണത്തിനായി തിരുവൽത്താരയെ സമീപിക്കുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ടവരും ദൈവപരിവാറിന്റെ സദസ്യന്മാരുടെ സന്യാസ സമൂഹത്തിന്റെ വിലപ്പെട്ടവരുമായ സിസ്റ്റർ ലിസി, സിസ്റ്റർ സിജി, സിസ്റ്റർ സൂസനയെ ഒരു സ്നേഹയാഗമായി നമുക്കൊന്നു ചേർന്ന് യാഗവേദിയിൽ സമർപ്പിക്കാം. സിസ്റ്റർ സിജി പാറേക്കാട്ടിൽ വർക്കിയുടെയും റോസി ഏഴാമത്തെ മകളായും സിസ്റ്റർ ലിസി നാമറ്റത്തിൽ ജോസഫിൻ്റെയും മേരിയുടെയും ആറാമത്തെ മകളായും സിസ്റ്റർ സൂസമ്മ പാലയിൽ ഉലഹൻ്റെയും ഉലഹന്നനൻ്റെയും അന്നക്കുട്ടിയുടെയും ഏഴാമത്തെ മകളായും ജനിച്ചു. ഇവർ കർത്താവിൻ്റെ കയ്യിലെ മനോഹരമായ കിരീടവും രാജകീയമായ മകുടവുമായി മാറുവാൻ അവൻ്റെ വിളിശ്രമിച്ച് ദൈവപരിപാലനയുടെ സന്യാസിനി സമൂഹത്തിന് അംഗമായിത്തീർന്ന് വ്രതസമർപ്പണത്തിൻ്റെ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ ഈ വലിയ ദാനത്തെ സഭയ്ക്ക് പ്രദാനം ചെയ്ത പ്രിയപ്പെട്ട മാതാപിതാക്കളെയും പ്രിയ സഹോദരങ്ങളെയും നന്ദിയോടെ പ്രാർത്ഥനയോടെ വിലയിൽ ചേർത്തുവെക്കാം.
അനുഗ്രഹമേകാനും അനുഗ്രഹമാകാനും അബ്രഹത്തെ പോലെ ദൈവത്താൽ വിളിക്കപ്പെട്ടവർ. മരുഭൂമിയിൽ വാടം മുൾച്ചെടിയുടെ കീഴിൽ ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിച്ച ഏലിയ പ്രവാചകനെ പോലെ ദൈവസ്നേഹതീഷ്ണതയാൽ ജ്വലിക്കാൻ മുദ്രപ്പെട്ടവർ. കർത്താവിൻ്റെ ബലിപീഠത്തിലെ തീക്കനറാൽ ശുദ്ധീകരിക്കപ്പെട്ട് അയക്കപ്പെട്ട ഏശയ്യ പ്രവാചകനെ പോലെ സ്വയം വിശുദ്ധീകരണത്തിലൂടെ അനേകരെ വിശുദ്ധിയുടെ പരിമളത്താൽ നിറയ്ക്കാൻ നിയോഗിക്കപ്പെട്ടവർ. കർത്താവിൻ്റെ വചനത്തിൻ്റെ ചുരൽ ഭക്ഷിച്ച് മാധുര്യം നുകർന്ന് രക്ഷയുടെ സദ്വാർത്ഥിയുമായി ഇറങ്ങിപ്പുറപ്പെട്ട എസക്കിയേൽ പ്രവാചകനെ പോലെ എസ് പി സന്യാസ സമൂഹത്തിൻ്റെ പ്രേഷിത ചൈതന്യവും സിദ്ധിയും പകരുവാൻ വിവിധ മേഖലകളിലായി സേവനം ചെയ്ത് തങ്ങളുടെ അധ്യാപന ജീവിതത്തിലൂടെയും ആതുര ശുശ്രൂഷയിലൂടെയും മിഷൻ പ്രവർത്തനങ്ങളിലൂടെയും കർമ്മനിരതരായി ഈ നീണ്ട 24 വർഷക്കാലം പൂർത്തിയാക്കുമ്പോൾ ഇവരുടെ ഇക്കാലം എത്രയുമുള്ള സമർപ്പണ ജീവിതത്തിന് കാവലും കരുതലുമായിരുന്ന തമ്പുരാന്റെ മുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കുന്ന സിസ്റ്റേഴ്സിനൊപ്പം നമുക്കും പരമപിതാവിന് നന്ദി അർപ്പിക്കാം. ഈ ബലിയർപ്പണത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പിൽഗ്രിം ദേവാലയത്തിന്റെ അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട ലീലച്ചൻ, നമുക്കായി വചന സന്ദേശം നൽകാനും നമ്മോടൊപ്പമായിരിക്കുവാനുമായി എത്തിയിരിക്കുന്ന ആർച്ച് പ്രീസ്റ്റ് റെവറൻഡ് ഫാദർ ഡോക്ടർ മാണി പുതിയുടെ അച്ഛനും ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് പാറേക്കാട്ടിൽ അച്ഛനെയും ഫിലിപ്പച്ഛനെയും മറ്റെല്ലാവരെയും തിരുവത്താറയിൽ സ്നേഹപൂർവ്വം സമർപ്പിക്കാം. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. എന്ന് ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. മിശിഹായുടെ ഈ വചസ്സുകൾ വിശുദ്ധ ലൂയിജിയുടെ ഹൃദയത്തെ തട്ടി ഉണർത്തിയപ്പോൾ ഈശോയുടെ എളിയവർക്കായുള്ള നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഒരു പുതിയ സന്യാസ സിദ്ധി സഭയിൽ രൂപഭാവം കൊണ്ടു. 1937 February 1 ഇറ്റലിയിൽ ദൈവപരിപാലനയുടെ സഹോദരിമാരുടെ സമൂഹത്തിന് വിശുദ്ധ ലൂയിജി രൂപം നൽകി. എസ് ടി ബി സഭയുടെ ചൈതന്യം ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. അമ്മയുടെ കൈകൾക്കുള്ളിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്ന പിഞ്ചുകുഞ്ചിനെ പോലെ അവളുടെ അളവുകളില്ലാത്ത ദൈവപരിപാലനയെ ആശ്രയമർപ്പിക്കുന്ന ചൈതന്യം. അനാഥരായ കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ സമൂഹത്തിൻ്റെ പ്രധാന പ്രേക്ഷിത പ്രവർത്തനം. കൂടാതെ രോഗി ശുശ്രൂഷ, വിദ്യാഭ്യാസം, സാമൂഹ്യ പ്രവർത്തനങ്ങൾ, മിഷൻ കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ്. അശരണർക്കും അനാഥർക്കും വേണ്ടിയുള്ള സമർപ്പിത ശുശ്രൂഷയുടെ 25 വർഷം പിന്നിട്ട ഈ സഭാസമൂഹത്തിൽ കർത്താവിന് അന്ത്യം വരെ വിശ്വസ്തതയിലും വിശുദ്ധിയിലും സാക്ഷ്യം വഹിക്കാൻ എല്ലാ നന്മകളും നല്ല തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ എന്ന ആശംസയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഒന്നു ചേർന്ന് പരമപിതാവിന് പരിശുദ്ധ ബലി അർപ്പിക്കാം. തിരുനാളി കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടെ ബലിയർപ്പിക്ക. ഒരു
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ നയിക്കും. ആമീൻ. കർത്താവേ മമ രാജാവേ, പാടും പുകളെന്നും ഞാൻ സകലേശാമി തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. വളരെ ജനത്തിൻ മുൻപിൽ
നിൻസ്തുതി പാടി വണങ്ങിടും രോഹാക്യം സ്തുതി നിന്നേക്കും ആദ്യം മുതൽ തിന്നതുപോലെ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സാതി പരാകർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭർത്താവേ, ഞാൻ കൈകൾക്കടിക്കു നിർമ്മലമാക്കുകയും നിന്റെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനോ നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടയാമാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും ഉത്തമ ലക്ഷയുമേകുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ എൻ്റെ കർത്താവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനും കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായ നൈക്യം ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നാ പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിപാവനനാ സർവേശ പരിപാവനനാ ബലവാനേ പരിപാവനനാ ആമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ ആദിമുതൽ എന്നേക്കുവാമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായ വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നൈക്യം ആമേൻ എന്റെ സഹോദരരെ ഉൽപ്പത്തിൽ പുസ്തകത്തിൽ നിന്നുള്ള വായന ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ കർത്താവ് അബ്രാഹിമിനോട് അരുളി ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു ഹാരാൻ ദേശത്തേക്ക് വിട പറഞ്ഞപ്പോൾ അബ്രാഹിമിന് 75 വയസ്സ് പ്രായമായിരുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നൈക്യം
സഹോദരി വിശുദ്ധ പൗലോസ് ലീഗ കൊരിന്തോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം. കർത്താവിനെ, നിങ്ങൾക്ക് ഉത്കണ്ഠ ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംബീതനാക്കണമെന്ന് ചിന്തിച്ച് കർത്താവിന്റെ കാര്യങ്ങളിൽ തൽപരനാകുന്നു. വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരനാകുന്നു. അവന്റെ താല്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിന്റെ കാര്യങ്ങളിൽ തൽപരരാണ്. വിവാഹിതയായ സ്ത്രീയാകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരയാകുന്നു. ഞാനിത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാനല്ല, പ്രത്യുത നിങ്ങൾക്ക് ഉചിതമായ ജീവിതക്രമവും കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കുവാൻ അവസരവും ഉണ്ടാകുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. Hallelujah, paadidume. Hallelujah, 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 paadidume. Hallelujah, hallelujah. Nalloru aashrayamin maradaari vannu nirayunnu thodundidunnu raajaavin thirumunbil. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ, വിശുദ്ധാമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യിശോം ശിഹായുടെ സുവിശേഷം. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യിശോം മലയിലേക്ക് കയറി അവനിരുന്ന ശിഷ്യന്മാർ അടുത്തെത്തി അവനവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. മെസ്സിയായ പ്രിയ സഹോദരങ്ങളെ, ആനന്ദകരമായ ഈ നിമിഷത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും അർപ്പിക്കുകയാണ്. സിസ്റ്റർ ലിസി, സിസ്റ്റർ സൂസമ്മ, സിസ്റ്റർ സിജി ഇവരുടെ ജൂബിലിയിൽ പങ്കുചേരുമ്പോൾ മാത്രമല്ല സഭ മുഴുവനും പങ്കുചേരുകയും ആഹ്ലാദിക്കുകയും ചെയ്യുകയാണ്. വളരെ മനോഹരമായ
ആഘോഷമായ ഈ ബലിയർപ്പണത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുഴുവൻ സമയം ബലിയർപ്പണത്തിൻ്റെ കാർമ്മികനായി ഞാൻ നിൽക്കാം എന്ന് ആദ്യം മദറിനോട് പറഞ്ഞിരുന്നു. ഇപ്പം മദറിന് മനസ്സിലായല്ലോ ഞാൻ അല്ലാത്തത് കൊണ്ട് ഈ ഗായക സംഘത്തിന് വലിയ സന്തോഷമായി. കാരണം നല്ല ഗായകനായ കൊച്ചച്ചൻ മിടുക്കൻ, ഒപ്പം തന്നെ തന്നെ കേൾക്കുന്ന ആൾക്കാർ ഇവിടെ ഉള്ളവർ മാത്രമല്ലല്ലോ. കാരണം നമ്മുടെ ഈ ടെക്നോളജി വഴി ലോകത്തിലെല്ലായിടത്തുമുള്ള ഈ നിങ്ങളുടെ സന്യാസ സഭാംഗങ്ങൾ ഇത് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുണ്ട്, ഈ സഭ എന്നെ സംബന്ധിച്ച് ഇവിടെ നിങ്ങൾ വരുന്നതിന് മുമ്പേ പരിചയമുള്ളതാണ്. വത്തിക്കാൻ്റെ തൊട്ട് സമീപമുള്ള വിയ ഔറേലിയയിലെ ആ ഹൗസുമായിട്ട് എനിക്ക് അടുപ്പമുണ്ടായിരുന്നു. കാരണം എൻ്റെ ഏറ്റവും സീനിയറായ നടുവിലത്തച്ഛൻ താമസിച്ചിരുന്നത് അവിടെയാണ്. അപ്പോൾ ആ ചാപ്പലിനോടും അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ അവിടെയും ഇവിടെ മലയാളികളെ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളോടും ഒരു കാര്യം പറയുകയാണ്, ഞങ്ങൾ ആഘോഷിക്കുകയാണ്, നന്നായിട്ട് ആഘോഷിക്കുക. അതെ, അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ വലിയ സന്തോഷമാണ്. ആ ആഘോഷത്തിൽ ഇവിടെയുള്ള ഹൗസ് മാത്രമല്ല, കുടമാറൂർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാന കേന്ദ്രം മുഴുവൻ അതിൻ്റെ പിമ്പിലുണ്ട്. അതുകൊണ്ടല്ലേ നോക്കിക്കേ, ഈ ദേവാലയത്തിലെ ഏറ്റവും പ്രധാന ഗായക സംഘമാണ് ഇവിടെ പാടുന്നത്. നല്ല മിടുക്കത്തികളായ രണ്ട് ഗായികമാരും ഗായകനും. മാത്രമല്ല, ദേവാലയത്തിൻ്റെ പ്രധാന അൾത്താര ശുശ്രൂഷയാണ് ഇവിടെ സമീപിക്കുന്നത്. പ്രതിസന്ധി കുടുംബങ്ങളുടെ ഇടവക മുഴുവനും പങ്കുചേരുന്നു എന്നത് നിങ്ങൾക്കും സന്തോഷിക്കാം. വളരെ ഹൃദ്യമായ ആശംസകൾ എല്ലാവർക്കും നേരിയാണ്. ആസാമിലും ഷില്ലോങ്ങിലും ഒക്കെ ഇരിക്കുന്നവരും എന്നോട് സിസ്റ്റേഴ്സ് പറഞ്ഞു. അവിടെ എല്ലാം ഹൗസിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളത് ശ്രദ്ധിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഈ സന്തോഷം ആത്മാവിൻ്റെ ആനന്ദമാണ്, അത് ഹൃദയത്തിൻ്റെ സാക്ഷാത്കാരമാണ്. അത് 25 വർഷം പൂർത്തിയാകുമ്പോൾ അതൊരു വലിയ ദൈവസന്നിധിയിലെ കൃപയുടെ പ്രഘോഷണമാണ്, ദൈവത്തിന് നന്ദി പറച്ചിലാണ്. അപ്പം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സഭയ്ക്ക് വേണ്ടി തന്നെ നന്ദി പറയാൻ, ലൂയിജി ഈ പരിപാലനയുടെ സന്യാസ സമൂഹം രൂപീകരിക്കുമ്പോൾ 1937 അന്നത്തെ ചരിത്ര പശ്ചാത്തലം കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ആ ശുശ്രൂഷ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള വെല്ലുവിളി നിങ്ങളുടെ മുമ്പിലുണ്ട്. അന്നത്തെ ചരിത്ര പശ്ചാത്തലം സെക്കൻഡ് വേൾഡ് വാറാണ്, മരിച്ചു വീഴുക. ഒരു വംശത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഹിറ്റ്ലർ 44 വരെ, ഏതാണ്ട് 37 തൊട്ട് തന്നെ തുടങ്ങി, അതികഠിനമായ 12 ഭീഷ്മ പാപ്പയുടെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് എല്ലാം കൈയ്യെടുക്കാമെന്ന് വിചാരിച്ച ഇറ്റലി ഉൾപ്പെടെയുള്ളതിനെയൊക്കെ അധീനയിലാക്കി, പോളണ്ടിനെയൊക്കെ അധീനയിലാക്കി, പച്ചയ്ക്ക് മനുഷ്യൻ മരിച്ചു എന്ന സാഹചര്യങ്ങളിലാണ് ഈ ലൂയിജി പുണ്യവാൻ ഈ വീഴുന്നവരുടെ ഹൃദയത്തിൻ്റെ വേദനയും ആ കണ്ണുനീരും ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാനായി ഈ സന്യാസിനി സഭയ്ക്ക് ജന്മം കൊടുത്തത്. അത് അന്നത്തെ സാഹചര്യം ഇന്നും വ്യത്യസ്തമായ സാഹചര്യമൊന്നും അല്ല. പക്ഷേ അതിൻ്റെ രൂപഭാവങ്ങൾക്ക് മാറ്റമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മെ സംബന്ധിച്ച് നാം ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത് സഭയിലാണ്, വിളിക്കപ്പെട്ടവരെന്ന നിലയിൽ പ്രത്യുത്തരിക്കുക. ആ വിളി ഞാൻ എന്നിട്ട് വായനയിൽ ആദ്യം കേട്ടത് അബ്രഹാമിനെ ആദ്യം വിളിച്ചു. എന്തിനാ? ആ വിളിയിൽ തന്നെ ദൈവ പരിപാലനയുണ്ട്, നിങ്ങളുടെ സഭയുടെ പേര് തന്നെയുണ്ട്. ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവണം, ഇതാണ് പരിപാലന. പ്രൊവിധേയതേ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുക. അതിൽ നിന്നാണ് പ്രൊവിഡൻസ് എന്ന പദം വരുന്നത്. അതിൽ നിന്നാണ് നിങ്ങളുടെ സഭയുടെ പേരുണ്ടാകും. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞത് ഇതുതന്നെയാണ്, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം. അപ്പോൾ അന്ന് ബഹുദേവതാ വിശ്വാസത്തിൻ്റെ നടുവിൽ ശരിയായ ആരാധനയില്ലാതിരുന്നു. അപ്പം ദൈവം സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന് വ്യക്തമായ ആരാധനയുടെ വഴി പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും പൂർണ്ണതയും അടങ്ങിയിരിക്കുന്ന ശരിയായ ആരാധനയിലാണ്. ആരാധന വഴിതെറ്റിയാൽ ജീവിതം വഴിതെറ്റി അന്ധവിശ്വാസമായി തകർന്നു പോകും സമൂഹം. അതുകൊണ്ട് ആരാധനയുടെ കാര്യം ക്രമീകരിക്കാൻ ദൈവം വെളിപ്പെടുത്തിയിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിലൂടെ എല്ലാ ജനതതികളും അനുഗ്രഹിക്കപ്പെടും. ഇതല്ലേ ആദ്യം വായിച്ചു അല്ലേ? ആരാ വായിച്ചേ? ലിസിയാണോ? അതല്ലേ വായിച്ചേ?
അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, ആ വിളിയുടെ തുടർച്ചയാണ് നമ്മുടെ വിളി. അപ്പോൾ അതുകൊണ്ട് നമ്മിലൂടെ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടണം. അതാ സാക്ഷാത്കാരം, ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മളല്ലത്. ആരെ വിളിച്ചാലും കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, പരിഭ്രാന്തനാവുകയും വേണ്ട, ഇത് എൻ്റെ ജോലിയാണ്, ഞാൻ നിനക്ക് മുമ്പേ നടക്കും. അതുകൊണ്ട് നീ ധൃതി വെക്കേണ്ട, ഓടുകയും വേണ്ട, ഞാൻ നിൻ്റെ മുമ്പിൽ നടക്കും. അപ്പോൾ അതുകൊണ്ട് സന്യാസത്തിലേക്ക് വരുന്നവരെ ധൃതി വയ്ക്കുകയും പേടിക്കുകയും ഒന്നും വേണ്ട. കർത്താവിൻ്റെ വിളിയാണ്, കർത്താവിൻ്റെ വിളി തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ വിളിക്കുള്ളിൽ മറ്റൊരു വിളി ഉണ്ടായി, ജനത്തെ മുഴുവനായിട്ട് വിളിച്ചു. നമ്മെ തന്നെയല്ല, മാമോദിസ സ്വീകരിച്ച സർവരെയും കർത്താവ് വിളിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും, ഇപ്പോൾ ലിഷിയുടെയും സൂസമ്മയുടെയും സുജിയുടെയും, സൂസമ്മ മുട്ടേറക്കാരിയാണെന്ന് പറഞ്ഞില്ലേ, ഞാൻ അരമണിക്കൂറിനുള്ളിൽ മുട്ടേറ ദേവാലയത്തിൽ എനിക്ക് ശുശ്രൂഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണം ഞാനിപ്പോൾ നേരത്തെ പോകുന്നത്. അതായത് മുട്ടേറക്കാരാരാ വന്നിരിക്കുന്നത് കൈപൊക്കി കഴിയാനായിട്ട്? ആ കൊള്ളാം. ഞാൻ എൻ്റെ അമ്മ കളപ്പുരയ്ക്കലെയാണ്, തൊട്ടടുത്ത പള്ളിയുടെ ഇപ്പം അവിടെ ഒരു ശുശ്രൂഷയുണ്ട് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ഇവരെ മൂന്ന് പേരുടെയും ആ വലിയ ആ ദൈവ വിളി എന്ന് പറയുന്നത് വിളിക്കപ്പെട്ടവരുടെ ഇടയിൽ നിന്നുള്ള വിളിയാണ്. ഞങ്ങളുടെയൊക്കെ ഈ വലിയച്ഛൻ്റെയും, വലിയച്ഛനായോ, വലിയച്ഛൻ്റെയൊക്കെ ആയി അല്ലേ, ഈ കൊച്ചച്ഛൻ്റെയും ഒക്കെ കുഞ്ഞച്ഛനല്ലേ മറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഈ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ വിളി നിങ്ങളറിയാൻ വേണ്ടി പറയാം, വിളിക്കപ്പെട്ടവഴിയെന്നുള്ള വിളിയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുക, ഇത് പ്രധാനപ്പെട്ട വിളിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തെ, സത്യദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ പ്രകാശം തിന്മയ്ക്കെതിരായി, ദുഷ്ടതയ്ക്കെതിരായി, ഇരുട്ടിനെതിരായി പരത്താൻ വേണ്ടിയിട്ടാണ് അതിനോട് വിളിക്കപ്പെട്ടിരിക്കുക. അതാണ് ആദ്യത്തെ വായന കണ്ട്. രണ്ടാമത്തെ വായനയിൽ ഇതിൻ്റെ വിളിക്കുള്ളിലെ വിളിയെക്കുറിച്ച് പറയുക. അതാണ് സന്യാസിനിയുടെ വിളി. അതെന്ത് വിളിയാണ്? കർത്താവിനെ പൂർണ്ണമായിട്ട് സമ്പൂർണ്ണമായിട്ട് സ്വന്തമാക്കാൻ വേണ്ടി അവൾ അവിവാഹിതയായിരിക്കുന്നു. അവിവാഹിതയും കന്യകയായിരിക്കുന്നവൾ കർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതിയായിരിക്കും. ഇതല്ലേ വായിച്ചേ? ഇതാരാ വായിച്ചേ? അതെ കൊള്ളാം, രസിക്കുക അല്ലേ. ആ എന്തെന്നറിയോ, അതിനകത്ത് മനസ്സിലാക്കണം, കർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കാനാ. കർത്താവിൻ്റെ കാര്യം എന്നാ? കർത്താവിൻ്റെ കാര്യം സഭയാണ്. ഇതാണ് സഭയിൽ വ്യാപൃതയായിരിക്കാൻ വേണ്ടി അവിവാഹിതയും കന്യകയും ആയിരിക്കുന്നു. അതായത് കുടുംബത്തിലൂടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതയാകാൻ വേണ്ടി ഭാര്യ വ്യാപൃതയായിരിക്കുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതയായിരിക്കാൻ വേണ്ടി സഭയിൽ ഈശോയുടെ സഭയെ ശുശ്രൂഷിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നതാണ്. അത് ചേർന്ന അഷ്ടഭാഗ്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്. സുവിശേഷത്തിൽ ആത്മാവെ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമാണ്, നിങ്ങൾ ദൈവത്തെ കാണും. ആ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും, ദൈവത്തെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കാനായിട്ട്. ഇപ്പോൾ ജൂബിലി എന്ന പദം ഉണ്ടാകുന്നത് യോബേൽ എന്ന് പറയുന്ന ഹെബ്രായ പദത്തിൽ നിന്നാണ്. യോഗങ്ങളും ഒക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ട് സഭയ്ക്ക് നല്ല ബുദ്ധിമുട്ട്. ഇതാണ് സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് അത് ഹൃദയത്തിൽ ശുദ്ധിയോടുകൂടി ദൈവത്തെ കാണുന്ന അഷ്ടഭാഗ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തമ്പുരാനസന വ്യാപരിക്കാതെ മനോഹരമായി. അപ്പം അതുകൊണ്ട് മൂന്ന് പേർക്ക് മാത്രമല്ല, ഈ ബാച്ചൽ പേരെയും കാണുമല്ലോ, ഇവിടെ ഇല്ലാത്തവരില്ലേ, അവർ ദൂരെ ഇരുന്ന് കാണുന്നുണ്ടായിരിക്കും. എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾക്കും നൽകുന്നു ഈ സന്ദേശവും ഈ മംഗളവും ഈ വലിയ ആനന്ദവും പങ്കുവയ്ക്കുകയാണ്. ദിസ് ഇസ് സംതിങ് ഗ്രേറ്റ്, ദിസ് ഇസ് സംതിങ് ബ്യൂട്ടിഫുൾ, ഇറ്റ് ഈസ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. സോ അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, സന്തോഷിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ, ദൈവത്തെ സന്നിധിയിൽ നിന്നും നമുക്ക് ആരാധിക്കും. ഇനി ഞാൻ പ്രായോഗികമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. അതായത് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് ലൂയിയുടെ കാലം അടുന്നെടുത്ത് ഇങ്ങോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ആ കാലഘട്ടം സഭ നല്ല തീവ്രമായ ആധ്യാത്മിക കാലഘട്ടമാണ്, അതായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ സജീവത്വം കൂടുതലുണ്ടായത്. ഇത് ഓരോരുത്തരുടെയും വീട്ടിലെ കാര്യം പറഞ്ഞ് കേട്ടപ്പോൾ ഞാനത് ചിന്തിക്കുകയാണ്. ഏഴാമത്തെ ഒരാൾ അതാരാം, ബിസി ഏഴാമത്തെ, മറ്റ് രണ്ടുപേരെ ആറാമത്തെയാണ്. ഈ ഏഴാം ഒരാൾ ആറാമത്തെ ഈ കാലഘട്ടത്തിലാണ് നിങ്ങൾ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം, ജനിക്കാൻ അനുവദിച്ചതിൽ. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം സഭയിൽ വന്നിരിക്കുന്ന വിപത്തും ഇത് തന്നെയാണ്. കർത്താവ് നൽകിയ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് പോയി. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ ജനിച്ചാൽ അത് വളർത്താൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒന്നല്ല രണ്ട് നിർത്തി. ഞാൻ എട്ടാമത്തെയാണ്. ഞാൻ ഇന്നും നന്ദി പറയുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക്. അമ്മയ്ക്ക് എട്ടോ മക്കളെ വളർത്തിയിട്ട് ഒരു കുറവും ഉണ്ടായില്ല. ഒരെണ്ണവും നട്ടപ്പോൾ എല്ലാം നല്ല ഹൈ ലെവലിൽ തന്നെയാണ്. ഒരുത്തനും ഒരു കുറവും വന്നില്ല. വെറുതെ മനുഷ്യൻ തെറ്റിദ്ധാരണയല്ലേ. വളർത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മക്കളുടെ എണ്ണം കുറയ്ക്കുന്നത് മാറി വരുന്നുണ്ട്. നമ്മുടെ യുവജനങ്ങൾ മാറി
മാത്രവുമല്ല ഇത് സാക്ഷ്യം വഹിക്കേണ്ട സമൂഹത്തിന് എണ്ണം ഡ്രാസ്റ്റിക്കായിട്ട് കുറയുക. 100 പേര് ജനിച്ചാൽ 14 പേരേ ഉള്ളൂ ഈ വിശ്വാസി ക്രിസ്ത്യാനി. അതിൽ ഓരോ പ്രാവശ്യവും ഈ 14 പേരിൽ നിന്ന് 20% 6 പേര് വെച്ച് മരിക്കുന്നു മിനിമം. പിന്നെ എന്നാ ഉണ്ട്? അതുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ ദശാബ്ദങ്ങൾ കഴിയുമ്പോൾ ഇതിവിടെ ഇല്ലാണ്ടായി തീരുമോ എന്ന് ഉത്കണ്ഠ ഞങ്ങളെപ്പോലുള്ളവർക്കുണ്ട്. ആ ഒരു ഉത്കണ്ഠ ഗൗരവമായ ഉത്കണ്ഠ തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും ആളുകൾക്ക്, ഇത് മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു കാര്യമില്ല, നിങ്ങൾ ശുശ്രൂഷയിൽ ആളുകളെ ബോധ്യപ്പെടുത്തണം ദൈവമാണ് വഴി നടത്തുന്നത്, മക്കൾ ഉണ്ടാകണം, മക്കൾ ജനിക്കണം. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, അന്ന് നിങ്ങൾ ദരിദ്രരും ആകപ്പാടെ യുദ്ധത്തിൽ വീണ് കിടക്കുന്നവരൊക്കെ പൊക്കിയെടുക്കാൻ വേണ്ടി, ഇന്നിപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് ആശയലോകത്തിലാണ്. നിയന്ത്ര സാമഗ്രികൾ കൊണ്ട് വൻ തോക്കുകൾ കൊണ്ട് യുദ്ധമൊക്കെ വളരെ ക്രമീകൃതമായി, അത്ര എളുപ്പവും നടക്കുന്ന കാര്യമില്ല. പക്ഷേ നേരെ മറിച്ച് മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്തിട്ട് ദൈവവിശ്വാസം എടുത്ത് ദൂരെ കളയുക, പറിച്ചു കളയുക. ദൈവവിശ്വാസം പറിച്ചു കളഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ട് ചെലുത്തുന്നത് ഭൗതികതയുടെ, ലൈംഗികതയുടെ അഴിഞ്ഞാട്ടം, ആർമികതയുടെ പരാജയമായ അധാർമികത ഇരുട്ട് വ്യാപിക്കുന്നു. ഇവിടെ ഞാൻ ചെയ്യേണ്ടി ഉണ്ടോ? മാനം മാറിയത് കൊണ്ടോ? മാനം മാറി തൊട്ടടുത്ത് കേട്ടില്ല, നമ്മൾ തൊട്ട് സമീപത്ത് തന്നെ ഭാര്യമാരെ കൈമാറുന്ന രീതിയിലൊക്കെ വന്ന് ഭവിച്ചില്ലേ നമ്മുടെ സമൂഹം? തമ്പുരാൻ സൃഷ്ടിച്ച സഭയിൽ വിവാഹമെന്ന കൂനാശിയുടെ പവിത്രതയും പരിശുദ്ധിയും എടുത്ത് പഠിപ്പിച്ച് കൊണ്ടുവന്നതിൽ പെട്ടവർ തന്നെയൊക്കെ ചിലതെങ്കിൽ അതിനകത്ത് ഭാര്യമാരെ കൈമാറുന്ന സമ്പന്നരായ ആളുകളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്ന അപജയം, അത് ധാർമ്മിക ചുരി എന്ന് പറയുന്നത് വെല്ലുവിളിയായിട്ട് നമ്മൾ മുമ്പിൽ നിൽക്കേണ്ട ഒരു കാര്യമാണ്. ലൈംഗിക അരാജകത്വം എന്ന് പറയുന്നത് മറ്റൊന്ന്. കർത്താവിനപ്പം തമ്പുരാൻ എബ്രഹാം കൊണ്ട് പറഞ്ഞ എന്നതാ, നീ നിന്റെ നാടും വീടും ബന്ധുക്കളെയും പിതൃഗൃഹത്തെയും വിട്ട്, ആ വിടുക എന്ന് പറഞ്ഞാൽ ലിബറേഷനാണ്, വിട്ടുപോകാന്ന് പറഞ്ഞാൽ അവരെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, അവരെ കൊണ്ടാ പോയെ, അതിനേക്കാൾ അതീതമായി ലിബറേറ്റഡായി എന്ന് പറഞ്ഞാൽ നിന്നെ ഇവിടെ കെട്ടിയിടപ്പെടാനുള്ളതല്ല, നീ ഭൂമിക സ്വത്തുക്കൾ കെട്ടിയിടപ്പെടാനുള്ളതല്ല, നീ ഇവിടെ ഈ മണ്ണിനോട് ചേർന്ന് കെട്ടിപ്പിടിച്ചിവിടെ നിനക്ക് കിടക്കാൻ പറ്റില്ല, നീ യാത്രയിലാണ്, നീ യാത്ര എന്നിലേക്കാണ്, നീ പടിപടിയായിട്ട് യാത്ര ചെയ്ത് എൻ്റെ അടുത്ത്, ഇനിയിപ്പോൾ 75 വയസ്സാണ് നിനക്ക്, നിന്നിലൂടെ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അത് പൂർത്തിയാക്കിയിരുന്നു എന്നിലേക്ക് തിരിച്ചു വന്നത്, ഇവിടെ കാണുന്നു ഈ മണ്ണ്, ഈ ഭൗതികമായ മണ്ണ്, ഈ സമ്പത്ത്, ഇത് കെട്ടിപ്പിടിച്ച് കിടക്കാൻ തന്നെ വിളിച്ചിട്ടില്ല. നമ്മുടെ കാരണവന്മാർക്ക് ആ ബോധ്യമുണ്ടായിരുന്നു, നമ്മുടെ കാരണവന്മാർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവർ കഠിനമായിട്ട് അധ്വാനിച്ചത് അതുകൊണ്ട്, കഠിന അധ്വാനിച്ച് മക്കൾക്ക് വേണ്ടി സമ്പത്തുണ്ടാക്കി, ഞങ്ങളുടെയൊക്കെ നാടുകളിൽ ഓരോ വർഷവും 1 ഏക്കർ സ്ഥലം വീതം മേടിച്ച് മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച കാരണവന്മാർ കടന്നുപോയി, അവരാരും കെട്ടിപ്പിടിച്ച് കടന്നില്ല, പോകുന്നതിന് മുമ്പ് തന്നെ മക്കൾക്കെല്ലാം വീതിച്ച് കൊടുത്ത് അവർ പോയി സ്വർഗത്തിൽ. അവർ ഇന്നിപ്പോൾ എന്നാ ചെയ്യുന്നത്? അതിൻ്റെ 10 ഇരട്ട സാമ്പത്തിക സമൃദ്ധിയുടെ നടുവിൽ നിന്നാണ് പരാജയം അനുഭവിച്ചിരിക്കുന്നത്. ധാർമ്മിക പരാജയം, വിശ്വാസത്തിൻ്റെ പരാജയം. ഇത് രക്ഷാകര ചരിത്രത്തിലെ തന്നെ നിരന്തരമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. കാരണം മോശ കൽപ്പലകമായിട്ട് ഇറങ്ങി താല് വന്നപ്പോഴെന്താ, 40 ദിവസം ദൈവസന്നിധി വ്യാപരിച്ചതിന് ശേഷം ആ നേതാവ് ഇറങ്ങി വന്നപ്പോൾ അഹ്റോന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു ജയമാൻ, പുരോഹിതന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു ജയനം, പുരോഹിതൻ ഇല്ലാഞ്ഞിട്ടില്ല, കാളക്കുട്ടി ആരാധിക്കേ. ആ കൽപ്പനകൾ തച്ചുടിച്ച് പൊടിയാക്കി വെള്ളത്തിൽ ഒഴുക്കി വിട്ടതിന് ശേഷം സങ്കടപ്പെട്ട് വിഷമിച്ച് കോപിച്ച് വീണ്ടും എണ്ണ കയറി ചെന്നപ്പോൾ, മോനെ വേണ്ട ഞാൻ വീണ്ടും തരാം എന്ന് പറഞ്ഞാലേ ഇതാണ് നമ്മുടെ ചരിത്രം എന്ന് പറയും. വിശ്വാസത്തിൻ്റെ അപ്പജയം, വിശ്വാസത്യാഗം എന്ന് പറഞ്ഞ ഇന്നത്തെ വെല്ലുവിളിയാണ്. അതിനെതിരായിട്ട് പ്രതികരിക്കാൻ പറ്റുന്ന തൻ്റേതുമുള്ള മനസ്സിൽ കർത്താവിൻ്റെ കൃപയുള്ള, ഒന്നിനെയും ഭയപ്പെടാത്ത, അതല്ലേ സഭയുടെ ഭംഗിയെന്ന് പറയുന്നത്. അതായത് സഭയ്ക്കെതിരെ എവിടെ വന്നാലും തൻ്റെ അടുത്ത് നിൽക്കാനുള്ള തമ്പുരാൻ്റെ സാക്ഷികൾ ഇന്ന് ധാരാളമുണ്ട്. അത് വർദ്ധമാനമായിട്ട് വരേണ്ടതാണ്. ഈ ചരിത്രം നമ്മുടെ ചരിത്രം തന്നെയാണ്. നിങ്ങൾ ന്യായാധിമാരുടെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 10-8 വാക്യങ്ങൾ എടുത്ത് നോക്കിയാൽ ഒരു സംഭവം കാണാം. അതായത് ജോഷുവ മരിച്ചു, മോശ മരിച്ചു, ജോഷുവ മരിച്ചു. ജോഷുവ മരിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ഘട്ടം പറഞ്ഞിരിക്കുകയാണ്, ഇവിടം വരെ കൊണ്ടുവന്ന കർത്താവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്ന ആ ജനം അതെല്ലാം പറഞ്ഞു കൊടുക്കാൻ ആളില്ലാണ്ട് വന്നപ്പം മറന്നുപോയി. അതായത് ഈ കടലിലൂടെ ചെങ്കടലിലൂടെ കൈപിടിച്ച് കടത്തിക്കൊണ്ട് ഇക്കരെ കൊണ്ടുവന്ന് മരുഭൂമിയിൽ വഴി നടത്തി മന്ന നൽകി, കാടപ്പക്ഷികളെ നൽകി, പാറ പൊട്ടിച്ച് ജലം നൽകി, സമൃദ്ധമായ രീതിയിൽ കൈപിടിച്ച് കൊണ്ടുവന്ന കർത്താവിനെ മറന്നു. ഇതാണ് നിങ്ങളെടുത്ത് വായിച്ചു നോക്കി ന്യായാധിമാരുടെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അവരെ കവർച്ചക്കാർക്ക് വിട്ടുകൊടുത്തു. ഇതായിരുന്നു നടന്നുകൊണ്ടിരിക്കും.
കർത്താവ് അവരെ കവർച്ചക്കാർക്ക് വിട്ടു. കാരണം ഇത് സാമ്പത്തികം സൗകര്യങ്ങൾ സംവിധാനങ്ങൾ സഭയ്ക്കും സഭയിലെ സന്യാസാശ്രമങ്ങൾക്കും വൈദികർക്കും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ തീഷ്ണത മരവിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് സഭയെ കവർച്ചക്കാർക്ക് വിട്ടുകൊടുക്കുന്നപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കവർച്ചക്കാർ ചേരി മേയല്ലേ. ഈ ചാനലിലൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? കത്തോലിക്കാൻ സഭ എന്ന് പറഞ്ഞാൽ അയ്യോ എന്തോ ഒരു ആഹ്ലാദത്തിൽ ഇതിനെ തകർക്കാൻ വേണ്ടി ഇല്ലാത്ത നുണയിലെ പറഞ്ഞ് പിടിപ്പിക്കാൻ എത്ര ഭയങ്കരമായിട്ടാണ്. എത്രയാണ് ഒരു ഒറ്റ എണ്ണം അതിനകത്തെങ്കിലും സഭയെ ഡിപ്പെൻഡ് ചെയ്യാൻ കാണോ? ഇനി സഭയെ ഡിപ്പെൻഡ് ചെയ്യാൻ ഒരാൾ ചെന്നാലോ അയലക്കണം ഇണ്ടിക്കുകയില്ല. എന്തൊരു ആഹ്ലാദത്തിലായിരുന്നു. ആ ബിഷപ്പിനെ വെറുതെ വിടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കുറ്റം വിധിക്കുമെന്ന് ധരിച്ചാ ഇവരിരുന്നേ. അദ്ദേഹത്തെ കുറ്റക്കാരനാകെ ശിക്ഷിക്കുമെന്ന് ധരിച്ചായിരുന്നു മണ്ടന്മാരെ. അവർ ധരിച്ചിരുന്നത് എന്താണ്? അവർ ധരിച്ചിരുന്നത് അപ്പം ഞങ്ങൾക്ക് ആഘോഷിക്കാന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയായിരുന്നു. ശരിക്കും കത്തോലിക്കാത്ത ഇവിടെ മുച്ചുകൂടും തകർത്ത് അതിൻ്റെ അട്ടിമാർ വരെ പറിച്ച് ദൂരെ കളഞ്ഞിട്ട് നമ്മളെ മുഴുവൻ കലക്കവെള്ളത്തിൽ ഒഴുക്കി വിട്ടിട്ട് ഇങ്ങനെയൊരു സഭ ഇവിടെ വേണ്ട എന്ന് പ്രചരിപ്പിക്കാൻ വരെ നോക്കിയിരുന്ന സമയത്ത് അത് അന്തമിട്ട് പോയി അവർ അദ്ദേഹത്തെ അക്വിറ്റിയാണ് വെറുതെ വിട്ടു. അത് സഹിച്ചില്ല. സഹിക്കാന്നുകൊണ്ട് എന്തൊരു ഭയങ്കരമായ ബഹളമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതേസമയത്ത് കൃത്രിമമായ കേസുണ്ടാക്കി കളവായ മൊഴി എന്നാ കളവാണ്? കള്ളടിച്ച് കഞ്ഞാമടിച്ച മോഷണം തൊഴിലാക്കി ഒരുവന്റെ മാത്രം ആ മൊഴിയിന്മേൽ ഒരു രണ്ട് പാപങ്ങളെ പാപത്തിന് പരിഹാരമായിട്ടാണ്, നമ്മുടെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ് കുറ്റക്കാരായി ശിക്ഷിച്ചെടുത്ത് ഇവരാരും മിണ്ടിയിട്ടില്ല. ഒരു ന്യായവിധി എടുത്ത് പരിശോധിച്ചില്ല. ഇന്ന് ന്യായവിധി എടുത്തുകൊണ്ട് തലനേറി പരിശോധിച്ചുകൊണ്ടിരിക്കുക, അപ്പീൽ കൊടുക്കാം. മറ്റൊരിടത്ത് ഒരു അക്ഷരം മിണ്ടിയില്ല. അതേസമയത്ത് ഉള്ളിൽ കൃത്യമായിട്ട് കണ്ടാൽ എല്ലാവർക്കും അറിയാം ആ വിധി തെറ്റാണ് എന്നുള്ള കാര്യം. ഒരു സംശയമില്ല. അപ്പം സഭയെ ഏതെങ്കിലും തരത്തിൽ തകർക്കണമെന്നുള്ളതിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നിട്ടാണ് മക്കളെ നിങ്ങൾ സന്യാസം ജീവിക്കുന്നു. ഭയപ്പെടരുത്. ഇവിടെ നിങ്ങളിൽ നിന്ന് ചിലതിനെ പിടിച്ചുകൊണ്ട് പോയാണ് സഭയ്ക്കെതിരെ പണിയുന്നത്. സന്യാസത്തിൻ്റെ ആന്തരികത എന്തെന്നറിയാതെ, അതിൻ്റെ വിളിയുടെ പരിശുദ്ധി അറിയാതെ, അതിൻ്റെ മനോഹാരിത അറിയാതെ, അത് ജീവിക്കാതെ സന്യാസത്തിൻ്റെ വേഷമിട്ടതിന് ശേഷം 15 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് കയറി ചെന്നതെന്ന് കയറി ചെന്നപ്പോൾ ഇതൊക്കെ മനസ്സിലായെന്ന് പറയുന്ന നുണ പറഞ്ഞുകൊണ്ട് നുണകളുടെ ഭയങ്കരമായ ശൃംഖല സൃഷ്ടിക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ട് അതിശക്തമായി സഭയ്ക്കിട്ടും സഭയുടെ സന്യാസത്തിനും ആഞ്ഞടിക്കുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ തൻ്റെ ഇടത്തോടി പറയാൻ കിട്ടണം, കേട്ടോളവീൻ ഞങ്ങളൊക്കെ ഈ കത്തോലിക്ക സഭയിലെ സന്യാസി. ഈ വ്യക്തി പറയുന്നതൊന്നും ശരിയല്ല. ഞങ്ങൾ ജീവിക്കുന്നു ഇവിടെ, ഞങ്ങൾ എത്താൻ സാക്ഷ്യം വഹിക്കുന്നു ഇവിടെ. എന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞ്? വഴിവിട്ട രീതിയിലൂടെ സന്യാസത്തിൻ്റെ നിയമം അനുസരിക്കാതെ തെറ്റായ രീതി വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ സഭ നടപടി എടുത്തു കഴിഞ്ഞപ്പോൾ അവരെ പൊക്കിക്കൊണ്ട് നടക്കാൻ പുറത്താളുകളുണ്ട്. നിങ്ങൾക്ക് ഫേമസ് ആകണമോ, 10 വയസ്സ് മുമ്പിൽ വലിയ ആളാകണോ, ഒറ്റ പണി ചെയ്താൽ മതി. കത്തോലിക്ക സഭയ്ക്കെതിരായിട്ട് സംസാരിച്ചാൽ മതി. പുറത്തിറങ്ങിയാൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ആളുകളുണ്ടാവും, സന്തോഷമുണ്ടാകും. സാധാരണ ഒരു വൈദികനോ സാധാരണ സന്യാസിനിയോ അവർക്ക് ഇഷ്ടമല്ല. വൈദികനെ ഈ ലോക ഇട്ടത് കൊണ്ട് മാത്രം പുച്ഛിക്കുന്ന ആളുണ്ട്. ഞാൻ ഒരിക്കൽ ചാനൽ ചർച്ച ചെയ്ത് പറയും, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാവരെയും വെല്ലുവിളിക്കാൻ കത്തോലിക്ക സഭയിൽ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒന്നാം തരം സമർപ്പിതരുണ്ട്. ഈ ലോക ഇട്ടിരിക്കുന്ന അഭിമാനത്തോടുകൂടിയാണ് എന്ന് ഞാൻ ഒരിക്കൽ ചാനലിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് പോകേണ്ടി വന്നിട്ടില്ല, കാരണം പിന്നെ വിളിക്കേണ്ട കാര്യമില്ല, പോവുകയില്ല, പോയിട്ടൊരു കാര്യവുമില്ല. ഈ ചാനൽ ചർച്ചയുടെ മുമ്പിൽ ഇപ്പോൾ വായ്പൊളിച്ചിരുന്നുകൊണ്ട് അവർ പറയുന്നതനുസരിച്ച് തുള്ളരുത്. നമ്മുടെ ജനം അത് പറയാൻ തിന്നരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയെ തകർക്കാനുള്ള വ്യക്തികളുടെ കയ്യിലെ ഉപകരണങ്ങളാണ് ഇവരെല്ലാം. ആ വ്യക്തികളെ പിമ്പി പോലീസ് ശക്തികളുണ്ട് കത്തോലിക്ക സഭയെ തകർക്കാൻ, സന്യാസത്തെ തകർക്കാൻ, വൈദ്യുതത്തെ തകർക്കാൻ, സഭയെ മുഴുവൻ തകർക്കാൻ. വിലപ്പോവില്ല, കാരണം അവൻ്റെ നടുവിലൊരാൾ ഇരിപ്പുണ്ട്, കർത്താവ് അവിടെ ഇരിപ്പുണ്ട്. ഭയപ്പെടേണ്ട, പരിഭ്രാന്തരാകേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് സമാധാനം നൽകാനല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ഈ വാള്? എൻ്റെ സുവിശേഷം ചെന്ന് കഴിയുമ്പോൾ തിന്മയുടെ ശക്തി ഇളകും, പിശാച് ഇളകും. ആരാ കർത്താവിനെ ആദ്യം കണ്ടെത്തിയെ? പിശാചിക്കള. നീ എന്തേ സമയത്ത് മുമ്പേ വന്നു എന്ന് പറഞ്ഞു. അത് ദൈവരാജ്യം പ്രഘോഷിക്കുമ്പോൾ ഈ ശക്തമായ സംവിധാനത്തിൻ്റെ ഉള്ളിൽ പിശാചുക്കൾ ഇളകുന്നു കണ്ടുകൊണ്ട് വിശ്വാസികൾ പതറിപ്പോകരുത്. അത് പിശാചിൻ്റെ പ്രവർത്തനമാണ്. സഭയുടെ കൂടെ നിന്നുകൊണ്ട് സഭയെ പ്രഘോഷിക്കാൻ, കണ്ടില്ലേ സഭയിലാണെങ്കിലും ഭംഗിയായ രീതി ആരാധനക്രമം നടപ്പാക്കി എങ്കിലും കുറച്ച് ആളുകൾ ഇമ്മതിരായി നിൽക്കുന്നവരെ ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? കണ്ടില്ലേ സപ്പോർട്ട് ചെയ്യുന്ന ആരാന്നുള്ളത്? ഈ സന്യാസിനികളുടെ മുമ്പിൽ ആരാണ്? ഈ പറയുന്ന മെത്താൻ എതിരായിരുന്ന ആരാണ്? ഇതാരാണ് കോടതിക്ക് മുമ്പിൽ പന്തലിൽ തിരുന്നതാരാണ്? ഇപ്പൊ പടങ്ങൾ പുറത്തു വരുന്നില്ലേ? ആരാണ് ശത്രുക്കളെന്ന് മനസ്സിലായിട്ടില്ലേ? എങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ തിരി പോലെ കത്തിയെരിഞ്ഞ് തീരാണ്. ഈ തിരി കത്തിയെരിയുമ്പോ
അന്ധകാരത്തിൽ പ്രകാശം ഈശോയാണ്. ഞാൻ ലോകത്തിന് പ്രകാശമാണെന്ന് പറഞ്ഞതിന്റെ പ്രകാശം നമ്മുടെ ബലഹീനമായ ജീവിതത്തിലൂടെ കത്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ആത്മധൈര്യം വേണം. ഓരോ സന്യാസിനെയും സഭയുടെ അഭിമാനമാണ്. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ സന്തോഷിക്കും, ഞങ്ങൾ അഭിമാനിക്കുന്നു. 25 വർഷം പൂർത്തിയായി നിങ്ങൾ പരമാവധി സംസ്ഥാന സഭയിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, നിങ്ങളുടേതല്ല. നിങ്ങളുടെതല്ല, കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഏത് വിളിയിലും കർത്താവ് പറയുന്നത്, നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നാണ്. അതുകൊണ്ട് ഈ വിചിന്തന ഭാഗങ്ങൾ ഞാൻ സമാപിപ്പിക്കുകയാണ്. ഇന്നത്തെ ദിനത്തിൻ്റെ മനോഹാരിത ദൈവം നിങ്ങളെ കൃപയിൽ നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരും, ഇവിടെയുള്ളവരും, ഈ പരിപാലന സഭയുടെ എല്ലാ ബ്രാഞ്ചുകളിലും, ആസാമിലും, പിന്നെ ഇവിടെ ഷില്ലോങ്ങിലും, പിന്നെ അല്ലെങ്കിൽ യൂറോപ്പിലെ തമിഴ്നാട്ടിലും കൽക്കട്ടയിലും ഒക്കെ മദർത്തമയത്ത് ഒക്കെ ഉള്ളവരെ നിങ്ങളോടും കൂടിയാണ് പറയുന്നത്, സന്തോഷിക്കുവിൻ, ആഹ്ലാദത്തിൽ ഈ സന്തോഷത്തിൽ പങ്ക്. നിങ്ങളുടെയും സമർപ്പണ ജീവിതത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, ഞങ്ങൾ ആനന്ദിക്കുന്നു. ഈ രാജ്യത്ത് ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട് അഭിമാനിക്കുന്നു. അവിടെ ഈ തെരുവീഥിയിൽ സഞ്ചരിച്ച് നടന്ന അമ്മ മദർ തെരേസ മതപരിവർത്തനം നടത്തുക എന്ന് പറയാൻ ലജ്ജയില്ലാത്ത ആളുകൾ സമൂഹത്തിലുണ്ടെങ്കിൽ പിന്നെ നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഭയപ്പെടേണ്ട, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ബലി തമ്പുരാൻ്റെ സന്നിധിയെ സമർപ്പിച്ച് പൂർത്തിയാക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ഇവൻ എൻ്റെ പ്രിയ പുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ, കർത്താവും ദൈവവുമായ നിന്നെ ഏറ്റുപറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല നീതിയും പൂർത്തിയാക്കുവാൻ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച മിശിഹായെ, നിന്റെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോർദാനിൽ വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധ ത്രീത്വത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ നിന്നിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സൽപ്രവൃത്തികളാൽ നിന്നെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ ഈശോയെ, വ്രതസമർപ്പണത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സിസ്റ്റർ ലിസി, സിസ്റ്റർ സൂസമ്മ, സിസ്റ്റർ സിജി എന്നിവരെ ഈ തിരുവൾത്താരയിൽ ബലിവസ്തുക്കളോടൊപ്പം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ കഴിഞ്ഞ 25 വർഷക്കാലം സിസ്റ്റേഴ്സിന്റെ ജീവിതത്തിലേക്കും സിസ്റ്റേഴ്സിലൂടെ ദൈവപരിപാലന സന്യാസ സമൂഹത്തിലേക്കും ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സിസ്റ്റേഴ്സിനെ സഭയിലേക്ക് നൽകിയ പ്രിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്നും സിസ്റ്റേഴ്സിന്റെ തുടർന്നുള്ള ജീവിതത്തിനാവശ്യമായ എല്ലാ കൃപാവരങ്ങളും നൽകി ഇവരെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ യാചിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈശോയുടെ എളിയവർക്കായി നിസ്വാർത്ഥ സേവനം ചെയ്യുവാനും അതുവഴി ആത്മാക്കളെ നേടാനുമായി വിശുദ്ധ ലൂയിജിയിലൂടെ സ്ഥാപിതമായ ദൈവപരിപാലനയുടെ സഹോദരിമാരുടെ സഭയെ അങ്ങയുടെ പാപന ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. സ്ഥാപക പിതാവിന്റെ ചൈതന്യത്തിൽ അനുനിമിഷം വളർന്നു വരാൻ സഭാമക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്നും
ധാരാളം നല്ല ദൈവ വിളികൾ നൽകി സഭയെ സമ്പന്നമാക്കണമെന്നും ഞങ്ങൾ യാചിക്കുന്നു. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖ അയക്കണമെന്ന് വിനയപൂർവം ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യ ആദരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമാചനം മുഴുവൻ്റെയും കടങ്ങളെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. നമ്മുടെ ജൂബിലിയറിയൻസ് അവരുടെ സമർപ്പണ ജീവിതത്തിൽ സ്വീകരിച്ച വ്രതങ്ങൾ ദൈവത്തിരുമുമ്പിലും സഭയുടെ മുമ്പിലും നവീകരിക്കുന്ന ധന്യ നിമിഷമാണിത്. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ത്രിത്വൈക ദൈവമേ, ഞാൻ ക്രൂശിതനായ ഈശോയുടെ സിസ്റ്റർ മേരി സിജി, സിസ്റ്റർ മേരി സുസമ്മ, ദൈവപരിപാലനയുടെ ഒരു എളിയ ഉപകരണമായി തീർന്ന് തിരുസഭയിൽ ദൈവജനത്തിന്റെ ശുശ്രൂഷയ്ക്കായി എന്റെ സന്യാസ സമൂഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന കൃതജ്ഞതാ നിർഭരമായ ഹൃദയത്തോടും സംലഭ്യതയോടും കൂടെ സ്വീകരിച്ച് അംഗീകരിക്കുന്നു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സർവശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവപരിപാലനയുടെ സഹോദരിമാരുടെ നിയമാവലി അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ വിളിയിൽ വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടെ വ്യാപരിക്കുവാൻ ദൈവിക പരിപാലനയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും ഞങ്ങളുടെ സഭാസ്ഥാപകനായ വിശുദ്ധ ലൂയിജീസ് ക്രൊസോപ്പിയുടെയും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ കാജിറ്റിൻ്റെയും മാധ്യസ്ഥം ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈനീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങ് യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. മാറിയോ സേ ഫീമേം സാ
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നൽകി പരിശുദ്ധാത്മാവിനായ കനികാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പന്തിയോസ് പിലാത്തോസിനെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം നൽകുകയും ചെയ്തു. അവിടുന്ന് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിച്ചവരെയും വിധിക്കാതെ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിനാണ് പുറപ്പെടുന്ന സത്യാത്മാവ് ജീവനാകവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്വായുധവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് ഏകമാകുന്നതിനായി ശരീരത്തിന് ഉയർപ്പും നിത്യാസ്വരങ്ങളേറ്റുവരികയും ചെയ്തു. നിന്നശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
പാത്രിയാർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലീത്താമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രി പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകനാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കരുണ്യാദരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. ലോകത്തിൽ സമാധാനമുണ്ടാകുവാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണവുമാകുവാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാതനയർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇന്ന് ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ സിജി, സിസ്റ്റർ ലിസി, സിസ്റ്റർ ലൂസമ്മ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും സഹവാസവും നമ്മോടൊന്ന് തൊണ്ടുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അഖില ചരാചരകർത്താവ ദൈവത്തിനു ബലിയർപ്പി പോ.
അങ്ങയുടെ മഹത്വമേ ഹൃദയത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും അനുഭവോടെ സൃഷ്ടിക്കുകയും അനുശ്വംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. അരിശുദ്ധരും അരൂപികളുമായ പ്രവയന്മാരോടും ശ്രപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു. സ്തുതി ഗീതങ്ങൾ പാടുന്നു. ഈ സ്വർഗീയണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. दखला पै कौन मस्क से लशु खाना न दखता है सौ वाको मैंने कुल हो उहा खन्ना पलका सा आओ दी वार उयवल होन वैमा हनाई साव दमा दी दी ददिया से के हद तंगता दखलाप संगी है मैं सशेद लशो खाना दगता है सौ वैस्ता मैंने कुल हो നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി
കർത്താവേ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു, വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മിത്രാപുലത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മിത്രാപുലത്തായ്ക്കും എല്ലാ മിത്രാന്മാർക്കും പുരോഹിതന്മാരും ശംശാനമാർ സമർപ്പിതർ അൽമായി പ്രക്ഷിത ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭം മുഴുവനും വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതനകമായ വിധമർത്ഥിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളമാകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് നിന്റെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയില്ല മരിച്ചവർക്കും നിന്റെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ ജനത്തിന് അയോഗ്യന എനിക്കും വേണ്ടിയും ഈ കുർബാന നീ സ്വീകരിക്കണമേ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. നിങ്ങൾ എനിക്ക് വേണ്ടി കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നതിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും ശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപനസ്മരണ അങ്ങയുടെ വർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, മിശംശാനമാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഇദാസരും അങ്ങു നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ഭൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതോ ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിന് നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളെ സമാധാനവും ഭൂവാസികളെ പ്രത്യാശയുമായ മിശിഹായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ നിശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ.
യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മാത്രമുണ്ടാകട്ടെ. സ്വർഗത്തിൽ വസിക്കുന്നവനെ നിന്റെ വക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദൈവമേങ്ങയുടെ കാരണം പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ഞങ്ങളെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിച്ച് അങ്ങയുടെ വിശുദ്ധയുടെ പരിമളത്താൽ പൂരിതരാക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും യോഗ്യരാകുന്നു എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഏക മനസ്സായി ദൂരെ
ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേസ്വർഗ രാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വചനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം ഉപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും മുഴും എന്നേക്കും. സമാധാനം വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശ്വം ശിഹായുടെ കൃപാവന അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുസ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങൾ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വമാകണമേ, അങ്ങയുടെ രാജ്യമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ സ്വർഗവും ഭൂമിയും തന്നിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മോചിതമാകണമേ, അങ്ങയുടെ രാജ്യമേനമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേനമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേനമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേനമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാൻ ഇടയാതിരുതേ. ദുഷ്ടാരൂപേണ ഞങ്ങളെ രക്ഷിക്കണമേനമേ. എന്തുകൊണ്ടെന്നാണ് രാജ്യശക്തി മാറ്റുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യമേണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ സ്വർഗവും ഭൂമിയും നിർമ്മിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. കർത്താവാം മിശിഹാവഴിയാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമക്യാ ദൈവം നമ്മേ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നീട ദൈവം നമ്മേ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും, എന്റെ പാനം ചെയ്യും. മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധി വീഴാതവനെ ഞാൻ ദിവസം ഉയർത്തിക്കും. നിത്യായുസ്സവേകും ഞാൻ ഏവം നാഥനരുളി ചെയ്തു. ആമേൻ.
ബലിയിൽ പങ്കാളികള അഖിലനകും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാദങ്ങളിൽ ആവശ്യകമാദാനങ്ങൾ നൽകി അനുഗ്രഹമരുളട്ടെ ദൈവം കരുണയുടെ നിന്നും ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈ കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ കുരിശടയാളം വഴിയാ സംരക്ഷിതരാ തീരണേ മുത്രിതരാ ഭവിക്കട്ടെ
കർത്താവ് തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്ത് കൊടുക്കും? രക്ഷയുടെ കാസിയെടുത്ത് ഞാൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കും. നിറഞ്ഞ സന്തോഷത്തോടും അതിലേറെ ആനന്ദത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. അനാദി മുതലേ ഞങ്ങൾക്കായി പദ്ധതി ഒരുക്കി ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് സ്വന്തമാക്കി നിത്യമായി ആത്മാർപ്പണം ചെയ്യുവാൻ അനുവദിച്ച നല്ല തമ്പുരാനോടുള്ള നന്ദിയും അതിരറ്റ സ്നേഹവുമായി ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ച് അവനിൽ മാത്രം പ്രത്യാശയർപ്പിച്ച് ജീവിക്കുന്ന ഈ സഭയിലെ അംഗങ്ങളായി 25 വർഷം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അനുഗ്രഹം ലഭിച്ച ഞങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഈ ദൈവാനുഗ്രഹങ്ങൾക്ക് ആയിരമായിരം നന്ദി. ഏറ്റവും ആദ്യമായി ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നത് ഈ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കാൻ ജോലിത്തിരക്കുകൾ ഉണ്ടായിട്ടും എത്തിച്ചേർന്ന കൊടുമാളൂർ പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരി ലിൻ സച്ചനും വചന സന്ദേശം നൽകിയ കൊടുമാളൂർ പള്ളിയിലെ വികാരി പെരിയ മാണി പുതിയിടത്തിലച്ചനും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികത്വം വഹിച്ച ഫാദർ ഫിലിപ്പ് കളപ്പുരിക്കലിനും ഫാദർ ഫ്രാൻസിസ് പറയക്കാട്ടിലിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി അർപ്പിക്കേണ്ടത് ഞങ്ങളുടെ മാതാപിതാക്കൾക്കാണ്. ഞങ്ങൾക്ക് ജന്മം നൽകി പഠിപ്പിച്ച് ഞങ്ങളുടെ ഹിതം മനസ്സിലാക്കി അനുഗ്രഹിച്ചയച്ച ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. പ്രത്യേകിച്ച് സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി മാത്തി സംഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ ദിനത്തിൽ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്കും ബന്ധുമിത്രാദികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. സന്യാസത്തിൻ്റെ ബാലപാഠങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് ഞങ്ങളുടെ ബലഹീനതകളിൽ താങ്ങായി വളർച്ചകളിൽ ആശ്വാസമായി തെറ്റിപ്പോയ വഴികളിൽ തിരുത്തലായി സ്വാന്തനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തി പകർന്ന് ഒരു മാതാവിൻ്റെ സ്നേഹവും കരുതലും നൽകി എന്നും ഞങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന പ്രൊവിഡൻസ് സഭയുടെ സുപ്പീരിയർ ജനറൽ മദർ സാന്ദ്രയെയും കൗൺസിലേഴ്സിനെയും ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഗ്രേസിയെയും കൗൺസിലേഴ്സിനെയും ഞങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിൽ കൂട്ടായി തണലായി കൂടെയുണ്ടായിരുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ആത്മീയ ഗുരുഭൂതനെയും നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ തിരുക്കർമ്മം ഏറ്റവും ഭംഗിയാക്കുവാൻ രാപ്പകൽ അധ്വാനിച്ച ഈ കമ്മ്യൂണിറ്റിയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ സോഫിയയ്ക്കും സിസ്റ്റേഴ്സിന് ഓരോരുത്തർക്കും ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും. ഈ ദിവ്യബലി അതിമനോഹരവും ഭക്തി നിർഭരവും ഊജസ്വലവുമാക്കി തീർത്ത ഗായിക സംഘത്തിനും ശുശ്രൂഷകർക്കും നന്ദി അർപ്പിക്കുന്നു. ഈ നിലയിൽ എത്തിച്ചേരുവാൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞങ്ങളെ സഹായിച്ച എല്ലാ വ്യക്തികളെയും ഈ സുദിനം വിജയകരമാക്കി തീർത്ത ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ സാന്നിധ്യത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തുടർന്നുള്ള ജീവിതത്തിലും നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം യാചിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഇപ്പോൾ സിസ്റ്റേഴ്സിനെ അഭിനന്ദിക്കുന്നതിനായി ഹോളിലേക്ക് പോകാം.
ask the jubilarians to cut the cake. പെരുമാളൂർ കൊറോണയുടെ അസിസ്റ്റന്റ് വികാരിയും ഇന്നത്തെ വിശുദ്ധ കുർബാനയുടെ മുഖ്യ കാർമ്മികനുമായ ബഹുമാനപ്പെട്ട ലിനസച്ച സഹകാർമ്മികരായ സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ സിസ്റ്റേഴ്സ് ഇന്ന് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റേഴ്സിന്റെ സ്നേഹം നിറഞ്ഞ പ്രിയ അമ്മച്ചമാരെ സഹോദരങ്ങളെ കുടുംബാംഗങ്ങളെ ബന്ധുമിത്രാദികളെ ഇന്നത്തെ താരങ്ങളായ പ്രിയ ജൂബിലിയേറിയൻസ് സ്ഥാപിതമായ സിസ്റ്റേഴ്സ് ഓഫ് പ്രൊവിഡൻസ് എന്ന പൂന്തോപ്പിൽ വിരാജിച്ച് 25 വർഷക്കാലത്തെ ദൈവസ്നേഹാനുഭവം ആഘോഷിക്കുന്ന ഈ മൂന്ന് സഹോദരിമാരോടൊപ്പം നമുക്കും ദൈവത്തിൻ്റെ എണ്ണമറ്റ കൃപകൾക്ക് കൃതജ്ഞതയും സ്തുതിയും സമർപ്പിക്കാം. അതേസമയം തന്നെ നമ്മുടെ ഏവരുടെയും പ്രാർത്ഥനയുടെയും ആനന്ദത്തിൻ്റെയും പൂമലരുകൾ കോർത്തിണക്കിയ ആശംസകളും അഭിനന്ദനങ്ങളും അവർക്ക് സന്തോഷപൂർവ്വം നേർന്നുകൊണ്ട് അവരുടെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. ഈ ജൂബിലിയൻസിനെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്റർ ലിസി നാമറ്റത്തിൽ ഇക്കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് കൽക്കട്ടയിലാണ് പ്രേക്ഷിത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൽക്കട്ടയിലെ തെരുവുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അറിഞ്ഞിരിക്കുന്ന പെൺകുട്ടികളെ പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ മറ്റു സിസ്റ്റേഴ്സിനോടൊപ്പം സിസ്റ്റർ ലിസി ഈ വലിയ പ്രേക്ഷിത വേലയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം അനേകം പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും ഭാവി ജീവിതവും സാധിച്ചു കൊടുത്തുകൊണ്ട് ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് അവരെ എത്തിക്കുന്നതിന് അശ്രാന്ത പരിശ്രമത്തിലാണ് സിസ്റ്റേഴ്സ് ലിസിയും അവിടുത്തെ മറ്റു സിസ്റ്റേഴ്സും. ഭാരതത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നായ മേഘാലയയിലെ ഒരു ഗ്രാമത്തിലാണ് സിസ്റ്റർ സൂസമ്മ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കൃഷിയിലും വീട്ടുജോലികളിലും ജീവിതം ചെലവഴിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി നാളത്തെ നല്ല പൗരന്മാരാക്കുന്നതിനുള്ള ദൗത്യം സിസ്റ്റർ സൂസമ്മ ഏറ്റെടുത്തിരിക്കുകയാണ്. രൂപതയിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിന്റെ ഹെഡ്മിസ്ട്രസ് കൂടിയാണ് സിസ്റ്റർ സൂസമ്മ. നാഗാലാൻഡിലെ ഈ ഒരു വിദൂര പ്രദേശത്ത് വലിയ മലകളുടെയും വനപ്രദേശങ്ങളുടെയും മധ്യേ ഒരു ഗ്രാമത്തിലാണ് സിസ്റ്റർ സിജിയുടെ മിഷൻ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ക്രിസ്തീയ മൂല്യങ്ങളും പകർന്നു നൽകി കഷ്ടപ്പാടിലും അപകടങ്ങളിലും അവർക്ക് വഴികാട്ടിയും വെളിച്ചവുമായി തീരുക എന്ന വലിയ ദൗത്യമാണ് സിസ്റ്റർ സിജി അവിടെയുള്ള സിസ്റ്റേഴ്സിനോടൊപ്പം ഏറ്റെടുത്തിരിക്കുന്നത്.
ആ പ്രദേശത്തെ ഏക കത്തോലിക്ക സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് കൂടിയാണ് സിസ്റ്റർ സിജി. ഇവർ മൂവരുടെയും സിൽവർ ജൂബിലിയിൽ ഇന്ന് പങ്കുചേരുന്നതിനായി ഞങ്ങളുടെ പ്രൊഫഷൻ സുപ്പീരിയർ സിസ്റ്റർ ഗ്രേസി ഇന്ത്യയുടെ സന്നിഹിതരായി ആയിരിക്കുവാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നെങ്കിലും കോവിഡ് പിടിപെട്ടതിനാൽ ഇവിടെ സന്നിഹിതയായിരിക്കുവാൻ സാധിച്ചില്ല. എങ്കിലും ലൈവ് സ്ട്രീമിംഗ് മുഖേന നമ്മോട് ഒപ്പമുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. ജൂബിലി വിഷൻ എന്ന് പറയുമ്പോൾ അതൊരു പുനഃപരിശോധനയുടെയും പുനഃസമർപ്പണത്തിന്റെയും കൂടി അവസരമാണ്. പുത്തൻ കാൽവയ്പ്പുകളുമായി ആത്മാവിന്റെ കൃപാവരങ്ങളും ശക്തിയും നേടുന്ന അനുഗ്രഹീത നിമിഷങ്ങളാകട്ടെ ഈ ആഘോഷ ദിനങ്ങൾ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ചാരിതാർത്ഥ്യത്തിന്റെയും സാഹിത്യത്തിന്റെയും നന്മ നിറഞ്ഞ ഓർമ്മകളുമായി ഈ ജൂബിലി ആഘോഷങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി വലിയ തിരക്കുകൾക്കിടയിലും ഈ സദസ്സിനെ തന്റെ സാന്നിധ്യത്താൽ ധന്യമാക്കിയ അനുഗ്രഹീത പണ്ഡിതനും പുരോഹിത ശ്രേഷ്ഠനുമായ റെവറന്റ് ഡോക്ടർ മാണി പതിയേടം അച്ഛന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ചെയ്യുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ മാണി അച്ഛൻ വരം മുഖ്യ കാർമ്മികനാകുവാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ ആ ദൗത്യം വളരെ ഭംഗിയായി നിറവേറ്റിയ ബഹുമാനപ്പെട്ട ലിൻസ് അച്ഛന് ഞങ്ങളുടെ ഏവരുടെയും ഹൃദയം നിറഞ്ഞ കൃതജ്ഞത. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരായിരുന്ന എല്ലാ വൈദികർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി തങ്ങളുടെ സാന്നിധ്യത്താൽ ഈ ദിനത്തെ ധന്യമാക്കിയ വന്ധ്യവൈദികർക്കും സിസ്റ്റേഴ്സിനും സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കരുതലുകളിലൂടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ജൂബിലേറിയൻസിന് കരുത്തേകിയ പ്രിയപ്പെട്ടവർക്കും പ്രചോദനങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി ആത്മാർത്ഥതയുടെ ആൾരൂപങ്ങളായി അടുത്തു നിന്നും അകലെ നിന്നും ഓടിയെത്തിയിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ഇന്നത്തെ ദിനത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുവാൻ ഇവിടെ എത്തിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. രചന ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റേഴ്സിനെ സന്തോഷപൂർവ്വം സഭയ്ക്ക് നൽകിയ അവരുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരത്തിൽ പ്രത്യേകമായി ദേവകുമാരിയുടെ സഹോദരിമാരുടെ പേരിൽ നന്ദിയും സന്തോഷവും അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിനായി നമ്മുടെ തിരുഹൃദയ വാർഡിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകർക്കും ഓരോരുത്തർക്കും നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ കുർബാന ഭക്തി നിർഭരവും ആഘോഷപൂർണവുമാക്കി തീർത്ത കോയർ മെമ്പേഴ്സിനും അതുപോലെ തന്നെ അനീഷിന്റെ ഉദയാസോംസിനും ലൈവ് സ്ട്രീമിംഗ് വഴി ഈ പരിപാടിയിൽ എല്ലാവരിലേക്കും എത്തിക്കുവാൻ സഹായിച്ച മിസ്റ്റർ തങ്കച്ചനും സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ കേറ്ററിംഗ് സർവീസ് ഒരുക്കിയിരിക്കുന്ന മിസ്റ്റർ സന്തോഷിനും സഹപ്രവർത്തകർക്കും അതുപോലെ ഇവിടുത്തെ ഡൊമസ്റ്റിക് സ്റ്റാഫ് പ്രദീപൻ ഫാമിലിക്കും കൂടാതെ ഈ ദിവസം ധന്യവും വർണ്ണപുരിതവും ആകുവാനിടയാക്കിയ എല്ലാ സിസ്റ്റേഴ്സിനും എൻ്റെ ഹൃദയമായി നന്ദി അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ജൂബിലി ആഘോഷം ഭംഗിയായി നടത്തി തന്ന ത്രിത്വൈക ദൈവത്തിനും അവരുടെ പരിപാലനയ്ക്കും നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു.
Benedito.